പൊതുവെ നമ്മൾ എൽഡർലി ഗ്രൂപ്പിനകത്ത് കണ്ടുവരുന്നൊരു ബുദ്ധിമുട്ടാണ്, സ്പെഷ്യലി അവരൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരെ എങ്ങനെ കൊണ്ടുപോകണം, എങ്ങോട്ട് കൊണ്ടുപോകണം, ആര് കൊണ്ടുപോകണം, എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് സ്പെസിഫിക്കലി നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം സ്പെഷ്യലി ഇഫ് ദ പേഷ്യൻ്റ് ഇസ് ബെഡ് റിഡൻ, അവരെ കൊണ്ടുപോകാൻ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിലേക്ക് കൊണ്ടുപോകാൻ എന്നുള്ളത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ കാര്യങ്ങൾ കൺസിഡർ ചെയ്യാനുണ്ട്. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനും അവർക്ക് കുറച്ചും കൂടി ഹാസിൽ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോം കെയർ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഹോസ്പിറ്റൽസ്. അപ്പോൾ ഹോം കെയറും കൊണ്ട് ബേസിക്കലി ദ പേഷ്യൻ്റ് ഇസ് ഗെറ്റിംഗ് ഓൾ ദ നെസസറി ട്രീറ്റ്മെൻറ്റ് അറ്റ് ദ കംഫർട്ട് ഓഫ് ദിയർ ഓൺ ഹൗസ്. അതും കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്പെഷ്യലി ഇഫ് ദ പേഷ്യൻ്റ് ഇസ് ഡിലീറിയസ്, അവർക്ക് ഒരു പുതിയ എൻവയൺമെൻറ്റിലേക്ക് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൂടാതെ ഡോക്ടറിനാണെങ്കിലും ഈ പേഷ്യൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഫ്രം എ ടു സെഡ് അസസ് ചെയ്യാനുള്ളൊരു ഫ്രീഡവും അവിടെയുണ്ട്. ആൻഡ് വി ഓൾസോ ഗെറ്റ് ദ ടൈം, കാരണം നമ്മൾ ഇൻഡിവിജ്വലി ആണ് ഓരോ പേഷ്യൻറ്റിനെയും പോയി കാണുന്നത്. അവിടെ ഒരു ടൈം കൺസ്ട്രെയിൻ്റ് ഒരു പ്രശ്നം വരുന്നില്ല. സോ ഐ വുഡ് ഓൾവേസ് പ്രിഫർ പീപ്പിൾ ടു, സ്പെഷ്യലി ഇഫ് ദി ആർ എൽഡർലി, ടു ഗോ ഫോർ എ ഹോം കെയർ റാദർ ദാൻ യുനോ അവരെ കുറേ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാളും നല്ലത് യു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് എ നിയർ ബൈ ഹോസ്പിറ്റൽ ദാറ്റ് പ്രൊവൈഡ്സ് ഹോം കെയർ. ദിസ് ഇസ് ഡോക്ടർ ബെർണാർഡ്, ലൈഫ് സ്റ്റൈൽ സ്പെഷ്യലിസ്റ്റ്, വെൽമോണ്ട് ഹോസ്പിറ്റൽ. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി.